ആണ്. അത് ഫുൾ കോമഡി ഒരു എന്റർടൈനറാണ്. അതായത് ജിത്തുവിന്റെ എല്ലാ പടങ്ങളെ പോലെ അല്ല, ഇതൊരു ഫുൾ കോമഡി കിട്ടിലം പടം. അതായത് തോട്ടക്കം തുടങ്ങിയ അവസാനമായി മെയിനായിട്ട് മനോജ് കെയും പിന്നെ അതേപോലെ ബൈജു, പിന്നെ പേര് ഞാൻ എടുത്ത് പറയാനുള്ള എല്ലാവരും എല്ലാവരും കോമഡി ചെയ്തത് നല്ല കിടിലായിട്ട് വന്ന കണ്ടത്. എന്തായാലും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സാധനം കിട്ടുന്നത്. എന്തായാലും കൊള്ളാം. നല്ലൊരു സീരിയസ് ആയിട്ടുള്ള കോമഡി പടം സംവിധായകൻ, നമ്മൾ ഇങ്ങനെ ഒരു കോമഡി പടം പ്രതീക്ഷ ചെയ്യാൻ പാടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ പേര് തന്നെ തുടക്കൊഴി തള്ളയിടുന്നത് വള്ളിക്കെട്ടിട്ടാണ് ശരിക്കും ഇടുന്നത്. ഈ പടത്തിൻ്റെ പേര് ശരിക്കും വള്ളിക്കെട്ട് എന്ന് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി അനുയോജ്യമായ ഒരു മിനിറ്റ് പോലും ബോർഡിക്കാതെ നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് കാണാൻ പറ്റും. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. മാത്രമല്ല അതിൻ്റെ റൈറ്റിങ്ങിലാണ് ഏറ്റവും മികച്ച റൈറ്റിംഗ്. ഇത്ര ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ മലയാളത്തിൽ കുറേ മിസ് ചെയ്തിരിക്കുകയാണ്. ഈ കൺഫ്യൂഷൻ ഡ്രാമ എല്ലാവരും ഒട്ടിച്ചിരിച്ചാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൗഡിൻ്റെ കൂടെ തോന്നുന്നു പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ടെന്ന് ആൾക്കാരുടെ ഒരു അഭിപ്രായം. അപ്പോൾ ബേസിലായാലും ഗ്രേസായാലും ശ്രദ്ധിക്കായിട്ടായാലും തിരുവനന്തപുരം ബൈച്ചായിട്ടായാലും എല്ലാവരും വളരെ നന്നായിട്ട് എല്ലാവരും പേരെടുത്ത് പറയാനൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഹ്യൂമർ എടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ആശങ്കയുണ്ടല്ലോ ഇത് വർക്കാവും വർക്കാവും. അപ്പം ഹ്യൂമർ വർക്കായി തിയേറ്ററിൽ ഓഡിയൻസിനോട് ഇരുന്ന് അവർ ചിരിക്കുന്നതാണെങ്കിൽ സന്തോഷമാണ്. അവരോട് ഇത് പറയുമ്പോൾ ഓൾറെഡി എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് തോന്നുന്നു സിദ്ദിഖേട്ടനോട് ഞാൻ ഈ കഥ പോയിട്ട് പറയുമ്പോൾ സിദ്ദിഖേട്ടൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ബൈച്ചേട്ടനോട് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കഥ പറഞ്ഞത്. സിദ്ദിഖേട്ടനോട് പറയുമ്പോൾ സിദ്ദിഖേട്ടനോട് അന്ന് പറഞ്ഞത് ഞാനൊരു വളരെ കാലത്തിന് ശേഷം ഞാൻ കേൾക്കുന്ന ഒരു വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കോമഡി സ്ക്രീൻ പ്ലേ ആണ് ഇതെന്നാണ് സിദ്ദിഖേട്ടൻ പറഞ്ഞത്. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10, 35, 40 കൊല്ലമായിട്ടൊക്കെ ഈ ഹ്യൂമർ ഒത്തിരി ചെയ്തിട്ടുള്ള ഒരു ആക്ടർ അങ്ങനെ പറയുമ്പോഴേക്കും അതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് അന്നേ അറിയാമായിരുന്നു ഇതിനകത്തിലൊരു പോസിബിലിറ്റി ഉണ്ട് വർക്കാവാൻ. ഇത് വൈകുന്നേരം എല്ലാവരും കാണുന്നത് ഇത് കണ്ടിട്ട് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ വൈകിട്ട് ഒന്നിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണണം. അതറിയത്തില്ല നുണക്കുഴി. പിന്നെ ലാലേട്ടൻ നെണ്ടറാശ്ശേരി ഇടയ്ക്ക് കണ്ടപ്പോഴൊക്കെ നുണക്കുഴി ഉണ്ടോ നുണക്കുഴി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ കാണാൻ പറയാം. പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ചോദിച്ചു നുണക്കുഴി ഇല്ലല്ലോ പിന്നെ എന്തായാലും കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.